പ്രമോദേ. ഏ ചേട്ടാ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ സ്ഥലങ്ങൾ. ഞാനേ ഇവിടെ വന്ന് കുറച്ച് പടങ്ങൾ എടുത്തിപ്പോ. നമ്മുടെ പാട്ടിന് പറ്റിയ നമ്മുടെ ലൊക്കേഷൻ നല്ലതാണ് കേട്ടോ ഇത്. ഈ കരിമാടി ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു എക്സിബിഷൻ, നമ്മളൊരു ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു ഇതിനകത്ത് വെച്ച്. അപ്പൊ അന്ന് ഇവിടെ വന്നിരുന്ന് ചെയ്ത പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ വരുമ്പോ കേട്ടോ. അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും അങ്ങോട്ട് പോയാൽ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ആ സ്ഥലത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ പഴയ ഗ്രാമീണതയുള്ള ഒരു തോടും ഈ വെള്ളം ഈ തോട് കണ്ടോ, ഈ തോട് അവിടെ ചെല്ലുക. കരിമാടി അമ്പലം ചെയ്ത ഇതാ കരിമാടിക്കുട്ടൻ്റെ കരിമാടിക്കുട്ടൻ്റെ അമ്പലം. നമ്മുടെ ബിജീഷ് അല്ലേ പ്രമോദയ വരുന്ന വണ്ടി, ബിജീഷിന്റെ വണ്ടി പോലുണ്ട്. അതെ 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 അതെ, അവിടെ നിർത്തിയല്ലോ. ചിലപ്പോ ആ വീട്ടില് കേറാൻ വേണ്ടിയായിരിക്കും അവൻ. ആ ഈ ഇവന്റ് മാനേജ്മെന്റ് അല്ലേ, അപ്പൊ ഏതായാലും അവിടെ വല്ല കല്യാണം വല്ലതും കാണും ആരുടെയും അതായിരിക്കും അല്ലേ. അല്ല ഇറങ്ങി, ഇതേ ഇറങ്ങി ഇറങ്ങി അവിടെ പോയി കൊള്ളാം കേട്ടോ വിജീഷിന്റെ പരിപാടി. അല്ല നമ്മുടെ നാട്ടിലേ ഞാൻ വിജീഷിനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പുള്ളി വളരെ എന്താ പറഞ്ഞ ഒരു ഹാർഡ് വർക്കിലൂടെ പിന്നെ കടന്നു വന്ന ഒരു ആളാണ്. ഇപ്പം പല ചെറുപ്പക്കാരുമേ ജോലി ചെയ്യാൻ മടിയാണല്ലോ, അപ്പൊ അതിനൊക്കെ ഒരു ഒരു അല്ലല്ല ഒരു പുതുമ കാണിക്കുന്നുണ്ട്. പുള്ളി ചെയ്യുന്ന ഇവന്റ് മാനേജ്മെന്റിലും സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതുമയോടുകൂടിയ ഒരു പ്രൊജക്ടുകളാണ് പുള്ളിയുടെ വളർച്ച. നല്ല പെട്ടെന്നുള്ള ഒരു വളർച്ച ഹാർഡ് വർക്ക് ഉണ്ടായിട്ട്. അതെന്താണെന്നറിയുന്ന കാര്യം, ഈ ആളുകളോട് ഡീൽ ചെയ്യുന്ന പ്രത്യേക കാര്യം. പുള്ളി പൈസ അല്ല നോക്കുന്നത്, അതിലുപരിയായിട്ട് ആളുകളുമായിട്ടുള്ള ഒരു ഡീലിങ്സ്, അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ട് നിന്ന് പുള്ളി ചെയ്യുന്നതായിട്ടാണ് പുള്ളിയുടെ പരസ്യം തന്നെ. അപ്പൊ അതൊരു നല്ല സംഭവം. ഇതെന്നാ ഇവിടെ രണ്ടുപേരും കൂടി ഇരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ ഒരു പാട്ടിന്റെ ഒരു ലൊക്കേഷൻ നോക്കി വന്നതാ ചേട്ടൻ. രവിചേട്ടന്റെ പരിപാടിയാ? ആ അതെ, ഞങ്ങളൊരു പാട്ട് എടുക്കുന്നുണ്ട് വിജീഷ്. അതിനു വേണ്ടി വന്നതാ. ഞാൻ ഇവിടെ ഒരു വർക്ക് എടുക്കാൻ വേണ്ടി വന്നാ. നോവാ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിട്ടുണ്ട്. ആ വിജീഷേ വാ കയറി വാ. ആ രണ്ടുപേരും കൂടെ ഇതെന്നാ പരിപാടി, പെരുന്ന വീട്ടാക്കി ഇവിടെ വന്നിരിക്കുകയാണ്ടേതായ വർക്കുകൾ തേടി ഇങ്ങനെ നടക്കല്ലേ. എന്നാട്ടാ പരിപാടി, എന്തിന്റെ? ഞാനേ ഒരു പാട്ടെടുക്കുന്നുണ്ട് ഒരു ചാനലിന് വേണ്ടി. അപ്പൊ അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വന്നതാ. അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. രാവിലെ വണ്ടി ഓടിച്ചു വന്നിട്ട് തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ കുറച്ച് പടങ്ങൾ എനിക്ക് എടുക്കാനുണ്ട്. നിങ്ങൾ ഏതായാലും വിജീഷ് നമ്മൾ കുറെ നാളായി ദിവസങ്ങളായി കണ്ടിട്ട് വിജീഷ്. അതെ അതെ, വിജീഷ് ഉള്ളു തിരക്കല്ലേ. ഇന്നും ഇരിക്കാൻ സമയമില്ലാത്ത ആളാണ്. ഞാനെന്നാ ഒന്ന് കുറച്ച് പടങ്ങൾ എടുത്തിട്ട് വരട്ടോ കേട്ടോ. ശരി ഓക്കെ, ഇവിടെ നല്ല പ്രകൃതിയുടെ നല്ല എന്താ പറയുന്നത് അടിപൊളി സ്ഥലം. വെള്ളവും ഭയങ്കര ഭംഗിയാ. എന്നാത്തിന്റെ പിന്നെ പപ്പായുടെ കുറെ പാട്ടുകൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന് കുറെ പല പല പാട്ടുകളുണ്ട്. അപ്പൊ പല ലൊക്കേഷൻ നോക്കി എന്നത്തേക്ക് തുടങ്ങാനൊക്കെ പ്ലാൻ. അല്ല ഞങ്ങൾ ഓരോന്നോരോന്ന് ഇപ്പൊ ഉടനെ തന്നെ ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? അച്ഛൻ്റെ എല്ലാ പാട്ടുണ്ടോ? ആ പക്ഷേ പണ്ട് ഈ 82 കാലഘട്ടങ്ങളിലാണല്ലോ തരംഗിണിയുടെ ഒത്തിരി ആൽബങ്ങൾ കാസറ്റുകളിലാണ്. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ പാട്ടുകളൊന്ന് പിന്നെ വിഷ്വൽ ചെയ്യുക. അച്ഛൻ്റെ പ്രോഗ്രാം എന്താ? ആ അത് അത് പിന്നെ January 15 ഒരു അനുസ്മരണം വരുന്നുണ്ട്. അല്ല അതിന് മുന്നേ ഉണ്ടാകുമോ ഇത്? ഇല്ല ഇല്ല ഇല്ല, അതിൻ്റെ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നേ ഉള്ളൂ. വിജീഷ് ഇവിടെ അടുത്താണോ? അതെ കേട്ടോ, ഞാൻ നമ്മളെ കൊണ്ടൊരു കല്യാണം ചെയ്തായിരുന്നേ. അപ്പൊ അവിടുന്ന് വന്നൊരു എൻക്വയറി അറിയാം. നിങ്ങളിപ്പം മൊത്തം ഓൾ കേരള അല്ല, ഇപ്പം കേരളത്തിനും പുറത്തും പോയല്ലോ. ആ വേലസ്വാമി എല്ലാം ഞാനേ പറഞ്ഞു വരുമ്പോഴേ, ഞാന് നിങ്ങളെ എനിക്ക് കുഞ്ഞുനാളെ തൊട്ട് നിങ്ങളുടെ അച്ഛൻ്റെ കൈയെ പിടിച്ച് നിങ്ങൾ രണ്ടാം പിള്ളേരിങ്ങനെ നടക്കും. അപ്പം നമ്മളൊക്കെ ഇപ്പം നമ്മുടെ ഈ ലോകത്തിലെ ഈ ജീവിത ബുദ്ധിമുട്ടുകളിൽ കടന്നു വന്ന ഒത്തിരി മഹാന്മാരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് അല്ലേ. ദാരിദ്ര്യം അനുഭവിച്ച് ഇപ്പോൾ ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അത് ആ ജീവിത കഷ്ടപ്പാടുകൾ അവരുടെ കുടുംബത്തിൽ അച്ഛനമ്മയും കഷ്ടപ്പെടുന്ന അതെല്ലാം മനസ്സിലാക്കി വളർന്നു വന്നു. അപ്പം വിജീഷിനെ ഞാൻ ഞങ്ങളൊക്കെ ഞാനും രവിചനും ഒക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, നിങ്ങളുടെ ഡെഡിക്കേഷനൊക്കെ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പിന്നെ ഒരു നമ്മളൊരു ഇടത്തരം കുടുംബത്തിലുള്ള ഒരാളാണ് അല്ലേ നിങ്ങൾ അല്ലേ. അപ്പം
ആ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ബി എക്കണോമിക്സ് ഞാൻ വിചാരിച്ചൊക്കെ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പോകുന്നു അല്ലെ, നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യമൊക്കെ അതാണല്ലോ, ഒരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പൊ ഈ ഇവന്റ് മാനേജ്മെന്റിലേക്ക് വരാനുള്ള എന്താ അതിന്റെ ഒരു? ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് അച്ഛന് സ്ട്രോക്ക് വരുന്നത്. ഞാൻ രണ്ടാം വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഒക്കെ ആയിരുന്നു, കോളേജ് ഇലക്ഷൻ ഒക്കെ നിന്നിട്ട്. അപ്പം രണ്ടാമത്തെ വർഷം ആകുമ്പോഴാണ് ഡിഗ്രിക്ക് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിലെ മൊത്തം പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ ഞാൻ മാത്രമേ ഉള്ളൂ, അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പെട്ടെന്നൊരു ജോലി വേണം എന്നൊരു കൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഒരു പൂക്കട ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഈ പഠിക്കുന്ന സമയത്ത് തന്നെ പൂ കെട്ടാനും ഒക്കെ ആയിട്ട്. നമ്മുടെ പേരപ്പൻ്റെ മോൻ നിന്നിരുന്ന കടയാണ്. അപ്പം അവിടെ ചേട്ടൻ പെടുത്തുന്ന ഒരു ആവശ്യമായിട്ട് പോയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു അറിയാവുന്നൊരു പണി അവിടെ നിന്ന് ഈ കെട്ടുന്ന കണ്ട് അതിനോട് ഇഷ്ടം തോന്നിയിട്ടാണ് പൂ കെട്ടാൻ തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെസ്ലേയിൽ ഒരു വേക്കൻസി വന്നു. നെസ്ലേ ചെയ്തായിരുന്നു, നെസ്ലേയിലെ മർച്ചൻഡൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതൊരു 6 വർഷത്തോളം ജോലി ചെയ്തായിരുന്നു. 6 വർഷം ജോലി ചെയ്തിട്ട് അതിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു പ്രൈവറ്റ് ഫേം ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങിൻ്റെ, നെസ്ലേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല മാർക്കറ്റിങ്ങിൻ്റെ, പക്ഷെ കമ്പനി എപ്പോഴും പുതിയ ആളുകൾക്ക് വേണ്ടി, കാരണം ഒരു 6 വർഷം ആകുമ്പോൾ സാലറിയിൽ വർധനവൊക്കെ ഉണ്ടാകും, സാലറിയുടെ പ്രശ്നം. അപ്പം അവർക്ക് അത്ര സാലറി കൊടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റുന്നില്ല. അപ്പം അവർ നമുക്കുള്ള ടാർഗറ്റ് കൂടുതലായിട്ട് തന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റാതായിപ്പോയി. അപ്പം എനിക്ക് ട്രാൻസ്ഫർ ഇടത്തുവായിക്ക് വന്നു, അവിടുത്തെ ശമ്പളം ഇതിനായിട്ട് കുറവുള്ള ശമ്പളമായി, യാത്ര പ്രശ്നമായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പം മനസ്സിലൊരു ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഇവന്റിന്റെ പേര് മയൂഹം എന്നൊന്നും അല്ലായിരുന്നു, ഡ്രീം ഡേ എന്നും പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഇവന്റ് ചെയ്യുന്നത്. അത് പക്ഷേ പെരുന്നാൾ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഇവന്റ് ചെയ്തിട്ടുണ്ടോ. ഞങ്ങൾ കേൾക്കുന്ന മയൂഹം ഒരു എൻഗേജ്മെന്റാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഈസ്റ്റ് വെസ്റ്റ് ഓഡിറ്റോറിയത്തിനകത്ത് വെച്ചായിരുന്നു അന്ന് ഡ്രീം ഡേ. അപ്പൊ നമുക്ക് ഒരു 1.5-2 വർഷത്തോളം നമുക്ക് കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പലയിടത്തു നിന്ന് ആളുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ചെയ്യുക, അവർ ലേബർ കോൺട്രാക്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഡ്രീം ഡേ ഇട്ട് തുടങ്ങിയ സമയത്ത് പക്ഷെ അപ്പം പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ആ ഒരു പേരിനോട് ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പേരില്ല. അങ്ങനെയാണ് ഞാൻ അന്ന് ഫേസ്ബുക്ക് മയൂഹം എന്നുള്ള പേരുണ്ടായിരുന്നു, പിന്നെ സുമംഗലി എന്ന് പറഞ്ഞൊരു പേര്, അങ്ങനെ കുറേ പേരുകൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു. അപ്പം കൂടുതൽ ആളുകൾ എടുത്തത് മയൂഹം എന്നൊരു പേരായിരുന്നു. അപ്പം ആളുകൾക്ക് പിന്നെ പെരുന്നയായതുകൊണ്ടും മുരുകനായതുകൊണ്ടും മയൂഹത്തിന് മേലാസ്വാമിയുടെ ഒരു പ്രസൻസ് ആ പേരിനകത്ത് ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ, എന്റെ പേര് ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് മേളിലൊരു മയിലിരിപ്പുണ്ട്, ആ ഖമ്മിന് മേളിലൊരു മയിലുണ്ട്. അത് ആ ലെറ്റർ ഡിസൈൻ ചെയ്ത് നമ്മൾ ഒരു ഇങ്ങനെ വേണം വേണം എന്നൊക്കെ ചെയ്ത്, അപ്പോൾ അനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, അവനാണ് നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് കൊടുത്ത് അവൻ അതിനെ അവൻ്റെ രീതിയിലോട്ട് കളർ ഷെയ്ഡൊക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്ക് മയൂഹം ഒരു ബ്രാൻഡായി. പിന്നെ വർക്ക്, കാരണം സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഈ ഇവന്റ് എന്ന് പറയുന്നതിനകത്തൊരു വലിയൊരു പ്ലസ് എന്താന്ന് വെച്ചാൽ കലയെക്കാട്ടും കൂടുതലായിട്ട് ഓരോ ദിവസവും ഓരോ കുടുംബത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. മറ്റുള്ള ബിസിനസ്സിനെ അപേക്ഷിച്ച് ഇവന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യം നമ്മൾ ഇന്നും പുതിയ പുതിയ ആളുകളെ കണ്ടെത്തുകയാണ്. തീർച്ചയായിട്ടും വിജീഷ, ഇപ്പം ഒരു കല്യാണമായിക്കോട്ടെ, ഒരു 28 കെട്ട് എന്ത് ചടങ്ങുമായിക്കോട്ടെ, അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു നെടുംതൂണായിട്ട് ഒരു കാര്യസ്ഥനായ ഞാൻ പല വീഡിയോകളും നിങ്ങളുടെ കാണാറുണ്ട്, നിങ്ങളുടെ കല്യാണം എന്നാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ, അവരുടെ അച്ഛനെക്കാട്ടിലും അല്ലെങ്കിൽ അമ്മയെക്കാട്ടിലും അമ്മാവിനെക്കാട്ടിലും ഒക്കെ നിങ്ങളാണ് അവിടെ ഒരു അവർക്കൊരു മോട്ടിവേഷൻ. ചേട്ടാ, അത് ഞാൻ എനിക്ക് മറ്റുള്ള ഇവന്റുകാരുടെ ഒരു എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എപ്പോഴും എന്നറിയോ, നമ്മൾ അവർ അച്ഛനെപ്പോഴും എൻ്റെ അച്ഛന് ഈ ഇവൻ്റൊക്കെ ചെയ്യുന്നത് അച്ഛനെപ്പോഴും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എപ്പോഴും നീ നിനക്ക് വേണ്ടി ചെയ്താലേ നന്നാകത്തുള്ളൂ. കാരണം നമ്മുടെ മനുഷ്യൻ്റെ കുഴപ്പമാണ്, അവൻ അവന് വേണ്ടി ചെയ്യുന്ന എപ്പോഴും നന്നാക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ ആ ഫാമിലിയിലെ ഒരു അനിയനായിട്ട് അല്ലെങ്കിൽ മോനായിട്ട് നിന്ന് ചെയ്യുമ്പം എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അതേ ഉത്തരവാദിത്തത്തോടെ എനിക്ക് ചെയ്യാം. വിജീഷിപ്പം പറഞ്ഞില്ലേ, നിങ്ങളുടെ വർക്കുകൾ കാണുമ്പോൾ ഇപ്പം മിക്കവാറും വർക്കുകൾ നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു, അപ്പം അതിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് കാണുമ്പോൾ പറയാം, നിങ്ങൾ അവരുടെ ആരോ ആയിട്ടാണ് നിങ്ങൾ നിന്നത്. അപ്പം അത് ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, നമുക്കതൊരു എപ്പോഴും എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരിൽ ഒരാളായിട്ട് നിന്ന് ചെയ്യാനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം, ഒരുപാട് ഗുണമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ഫാമിലിയോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ഇന്ന് കാണുന്ന മയൂഹത്തിലേക്ക് എത്താൻ നമ്മൾ പെട്ട പാടെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ആളുകൾക്ക് ക്യാച്ച് ചെയ്യാനുള്ള ഒരു കാരണം എത്ര കുടുംബങ്ങളുമായിട്ട്, അതാ പറയാം, ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളുമായിട്ട് നമ്മുടെ ഈ ജോലിയുടെ ഒരു വലിയ ഭംഗി എന്ന് പറയുന്നതാണ്. ഞാൻ എപ്പോഴും മറ്റുള്ള ജോലിയൊക്കെ ഇപ്പൊ നെസ്ലേ വർക്ക് ചെയ്ത സമയത്ത് നമ്മള്
കേസൊക്കെ തുമ്മാനും ഒക്കെ പോകുമായിരുന്നു. കാരണം അവിടെ ചെയ്ത പണിയൊന്നുമില്ല. അപ്പം പുതിയ ആളുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നൊരു എന്നും പുതിയ പുതിയ ആളുകൾ നമുക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും, ഇപ്പൊ തിരുവനന്തപുരത്ത് പോയാൽ ആളുകളുണ്ട്, കൊല്ലത്ത് ചെന്നാൽ ആളുകളുണ്ട്, കോഴിക്കോട് ചെന്നാൽ ആളുകളുണ്ട്, കണ്ണൂർ ചെന്നാൽ ആളുകളുണ്ട്. അപ്പൊ ഇവരെല്ലാം ഓരോ ഭാഗമായിട്ട് ഒന്ന് വരന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വധുവിന്റെ ഭാഗത്തു നിന്നും ഇന്നും വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ദുബായ് പോലെ നഗരങ്ങളിൽ പോലും എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇവന്റിനെ ഏറ്റവും കൂടുതൽ പുറത്തുള്ള ആളുകൾക്ക് നമ്മളെ ഭയങ്കര കാര്യം. കാരണം അവർക്കൊന്നും അറിയില്ല ഈ നാട്ടിൽ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ഗുണമുള്ളത് കൊണ്ടാണ് നമുക്ക് അത് കൂട്ടത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞപ്പോ വിജീഷിനെ കുറിച്ച് ഒരു കമന്റ് ഒരാൾ കഴിഞ്ഞ ദിവസം പറയാം. ഒരു ഒരു വീട്ടിലൊരു പെൺകുഞ്ഞുണ്ടായാല് വിജീഷ് അവിടെ അന്ന് കേറും. ആ കുഞ്ഞിന്റെ 21st പിറന്നാള് എല്ലാം കഴിഞ്ഞ് കൊച്ചിനെ കെട്ടിച്ചു വിട്ടിട്ട് 1st വിവാഹ വാർഷികം ആഘോഷിച്ചിട്ട് ആ കൊച്ചിന്റെ 1 പിറന്നാൾ കൂടെ ആഘോഷിച്ചിട്ട് ഞാൻ പോവാറുള്ളത് പറയാറുണ്ട് പലവരെ. പക്ഷെ അത് വലിയ ചേട്ടാ, അതൊരു വലിയ റോളാണ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് ആ ഫാമിലിയായിട്ട് അത്രയും കാലഘട്ടം നമ്മൾ ആ കുടുംബമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു പാടായ പരിപാടിയാണ്. ഈ ഞാൻ അറിയാറുണ്ട്, ഒരു പെൺകുഞ്ഞിന്റെ കല്യാണം നടക്കുക അല്ലെങ്കിൽ മകന്റെ കല്യാണം നടക്കുന്നത് ആ വീട്ടുകാരുടെ ഒരു വലിയ സന്തോഷകരമായ ചില നിമിഷങ്ങൾ, അവരുടെ ഒരു സ്വപ്നമാണ്. അപ്പൊ അതിന്റെ ഭാഗം നിങ്ങൾക്ക് അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാവും. അത് കാരണം അവരുടെ പ്രാർത്ഥനയിലും അവരുടെ ചിന്തയിലും ഒക്കെ നമ്മളെപ്പോഴും ഉണ്ടാവും, നമുക്ക് ഉറപ്പുണ്ട്. ഞാൻ പറയല്ലേ, ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിപ്പിച്ച കുട്ടിയുടെ കുഞ്ഞിൻ്റെ 28 ചെയ്യുക. എനിക്ക് ഏറ്റവും ഭംഗിയുള്ള ഞാൻ എനിക്ക് ചെയ്ത് അത് വലിയ ഇവൻ്റ് ഒന്നും ആയിരിക്കത്തില്ല, വളരെ ലളിതമായിരിക്കും ആ ചടങ്ങ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊന്നുമല്ല. പക്ഷെ നമ്മൾ അന്നത്തെ ദിവസം ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഭയങ്കര ഭംഗിയുള്ള ദിവസം. ഞാനൊക്കെ പണ്ടൊക്കെ നമ്മൾ ഈ കല്യാണം നിശ്ചയം എന്നൊക്കെ ഉറപ്പേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്ന പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു അംബാസഡർ കാറയിൽ അത്യാവശ്യം അമ്മാവനോ ചിറ്റപ്പനോ അങ്ങനെ ഒരാറ് അവര് എന്നും ഉറപ്പിച്ചു. പിന്നെ കല്യാണം 250 പേര് മാക്സിമം അല്ലെ, 250 കൂടുതൽ അത് കൂടുതലാണ്. അപ്പൊ ഇന്ന് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചടങ്ങുകളാ നമുക്കില്ലാത്ത ചില ചടങ്ങ്? ചേട്ടാ അതെന്നാന്ന് ചോദിച്ചാൽ ഈ ഹൽദിയുടെ ഒക്കെ കടന്നു വരവ് എന്ന് പറയുന്നത് ഒരു കോവിഡിന്റെ ഒരു ടൈമാണ്. ശരിക്കും നമ്മുടെ ആളുകൾ ആ ഹൽദി എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ ചടങ്ങാണ്. അപ്പം അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടി പണ്ട് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ചടങ്ങായിരുന്നു ഈ പണ്ട് കുടുംബങ്ങളിൽ ഈ പെൺകുട്ടിയെ മഞ്ഞളൊക്കെ തിരിച്ച് ശുദ്ധീകരിച്ച് കുളത്തിൽ മുക്കിയെടുക്കുന്ന ഒരു ചടങ്ങ് പണ്ടുണ്ടായിരുന്നു. പിന്നീട് അത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയി. പിന്നീട് ഈ നോർത്ത് ഇന്ത്യയുടെ ഒരു വലിയ ചടങ്ങായിട്ട് ഈ ഹൽദി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരിക്കും ഒരു കോവിഡാണ് ഇത്രയും ചടങ്ങുകളെയാണ്. നമ്മുടെ കല്യാണങ്ങളുടെ പ്രത്യേകത അറിയാലോ, 1000 പേര്, 1500 പേര്, എത്ര പേര്. കാരണം ഈ അപ്പുറത്തെ വീട്ടിലെ കല്യാണം വിളിച്ചാൽ തിരിച്ച് വിളിച്ചേ പറ്റൂ, ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ വിളിച്ചേ പറ്റൂ. അങ്ങനെയല്ല, ഞാനിപ്പോ ഈ ആർഭാടകരമായ കല്യാണങ്ങൾ നടത്തുന്നതിനോട് എനിക്ക് മാനസികമായിട്ടൊരു, കാരണം ഇത്രയും ഷോ കാണിച്ചാണോ പൈസ, ഞാൻ എൻ്റെ വിഷയം തന്നെ അറിയാം. എല്ലാവരും ഒരേ സാമ്പത്തിക നിലവാരമുള്ളവരല്ല, പല പാവപ്പെട്ട രക്ഷകർത്താക്കൾക്ക് ഇല്ലേ നമുക്ക്. അപ്പൊ അവരും ഇങ്ങനെയുള്ള ഷോ കാണിക്കുമ്പോ ഈ ചില പെൺകുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങൾ അല്ല. അപ്പം അത്തരത്തിലുള്ള പാവങ്ങളെയും കൂടെ കൺസിഡർ ചെയ്താണോ നിങ്ങളുടെ ഒരു? അതെ, നമ്മളെപ്പോഴും വി ഡിസൈൻ യുവർ ഐഡിയ, അതെന്താ അവരെന്താണോ തീരുമാനിക്കുന്നത് ആ രീതി ചെയ്യുക എന്നുള്ള. അല്ലെ, എപ്പോഴും നമ്മള് നമ്മുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, അതിലെ ചെയ്യൂ എന്നൊന്നുമില്ല. സാധാരണക്കാരനുണ്ട്, കാര്യമുണ്ട്, അവന്റെ അച്ഛന് അവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ട്, ആ രീതി ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ പലപ്പോഴും പലർക്കും ഉള്ളിൽ പേടിയാണ്, ദൈവമേ ഒരു ഇവന്റ് ചെയ്യ, ഒരു ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബ്ലേഡ് കമ്പനി പോലെ ചിന്തിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. പക്ഷെ അങ്ങനല്ല, അവരുടെ രീതിയിൽ അവരുടെ ചിന്തയിൽ എങ്ങനെ വേണേലും നമുക്ക് അതിനെ റേറ്റ് ചെയ്യാം. ഒരു വളരെ ലളിതമായ ചടങ്ങായിട്ട് ഹൽദി വേണേൽ നടത്താം. ഇപ്പൊ ഈ ഒരു ചടങ്ങിന് ഇപ്പൊ ഇത്രയും പ്രശസ്തി കൂടിയാൻ പറ്റില്ല. കോവിഡ് സമയത്ത് ആളുകളുടെ ഒരു എണ്ണം കണക്കാക്കാൻ വേണ്ടി 3, 4, 5 പരിപാടികളാക്കിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ്. ഞാൻ സത്യത്തിൽ ഇതിനൊരു ഇത്രയും ഇങ്ങനെ ഈ ഷോകൾ കാണിക്കുന്നതിനോടൊരു എതിർപ്പുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം ഇപ്പം വിജീഷ് നടത്തുന്ന ഒരു കല്യാണം, ആ കല്യാണം മുഖേന എത്ര ആളുകളുടെ ഒരു ജീവിത മാർഗം. അത് ചേട്ടാ ഞാൻ എപ്പോഴും ഇല്ല, ഞാൻ ഒരുപാട് അച്ഛന്മാർ ഇങ്ങനെ എന്ത് പൈസ വിജീഷ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറയാനുള്ള കാര്യമുണ്ട്, അച്ഛൻ ഒരു അച്ഛനൊരു കല്യാണം നടത്തുമ്പം അച്ഛൻ്റെ മകളെ പറഞ്ഞു വിടുമ്പോൾ ഏകദേശം ഒരു 80 കുടുംബങ്ങളിലേക്കാണ് ഈ അന്നം എത്തുന്നത്. നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് ആളുകൾ ഇതിന് ഭയമുണ്ട്. ഒരു പൂ കൃഷി ചെയ്യുന്ന ആൾ മുതൽ അവസാനം അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾ വരെയുള്ള വലിയൊരു ഫാമിലി ഒരു കണക്റ്റിംഗ് ഒരു ചെയിനാണ്. ആ ചെയിൻ്റെ ഭാഗമാണ് അച്ഛൻ്റെ അച്ഛൻ നൽകുന്ന പ്രതിഫലം. അപ്പം ആ അത്രയും കുടുംബങ്ങളിലേക്ക് ഈ സംഭവം പോവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഒരാളിൽ തന്നെ ലിമിറ്റഡ് ആയി നിൽക്കുന്ന പണം, നമ്മളിപ്പോൾ ആ അച്ഛൻ വളരെ ലളിതമായിട്ടൊരു കൊച്ചു സ്വർണം കൊടുത്ത് പറഞ്ഞു വിടുവാണെങ്കിൽ അത്രയും ഫാമിലിയിലേക്ക് ആ ഫണ്ട് പോകുന്നില്ല. നമ്മുടെ ഒരു മണി എന്ന് പറയുന്ന സംഭവം അത് പല്ലിലേക്ക് എത്തുമ്പോഴല്ലേ ഒരു വികസനം എന്ന് പറയുന്ന സംഭവം എല്ലാവരിലേക്ക് എത്തണമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ്
നിങ്ങൾ ഈ പറഞ്ഞൊരു പോയിന്റ് അതാണ്. അപ്പം ആ അപ്പൊ നമ്മള് പലരും പറയാറുണ്ട് എന്താ പറയുക, ലാർജ് സ്കെയിൽ കല്യാണം എന്തിനു നടത്തുന്നു, എങ്ങനെ നടത്തുന്നു, ആ സാമ്പത്തികം ഉള്ള ആൾ നടത്തിക്കോട്ടെ, പക്ഷേ അതിനകത്തൊരു വിഷമുണ്ട്. ചിലപ്പം ഒന്നുമില്ലാത്ത ആളെ ചിലപ്പോൾ നിർബന്ധിക്കപ്പെടാം മക്കള്, കാരണം അവരെ അറിയുന്നില്ല അച്ഛൻ്റെ ബഡ്ജറ്റ് എന്താണ് സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാകാം. ഞാനിപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്, കൊണ്ടൂര് കല്യാണം നടത്തിയില്ലെങ്കിൽ കല്യാണത്തിന് കയറത്തില്ലെന്ന് ഒരു പെൺകുട്ടിയുണ്ട്. അല്ല അത് പറഞ്ഞപ്പോഴാണേ, ഞാൻ എറണാകുളത്ത് ഒരു ഒരു വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം, വലിയൊരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു ഇവൻറ്റ് മാനേജ് ഇതുപോലെ നിങ്ങളുടെ പോലെ ഒരു പയ്യൻ ലാപ്ടോപ്പൊക്കെ ആയിട്ട് വന്നിരുന്നപ്പോൾ ആ കൊച്ച് പറഞ്ഞ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ആ കൊച്ചിന് നെയിലിൻ്റെ നഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറഞ്ഞത്, ആറന്മുളയിലുള്ള ഒരു പെൺകുട്ടി എനിക്ക് ഇപ്പോഴും പറഞ്ഞു കൊണ്ടുവരാണ് കല്യാണം. ഈ അതിനെ ഒരുക്കി എന്ന് പറഞ്ഞാല് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്ന് ഒരുക്കി, ഭയങ്കര ഭംഗി ഈ കുട്ടിയെ കാണാൻ. അപ്പം ഈ ഒരുപാട് മോഹിനിയാട്ടമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, അഷ്ടപതിയുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ഭയങ്കര വിഷ്വലായിട്ട് മൊത്തം പൂവൊക്കെ ഇട്ട് ഒരു സ്റ്റേജ് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ മുഖം ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഈ കുട്ടിയോട് ചെന്നിട്ട് ചോദിച്ചു എന്ത് പറ്റും മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിൻ്റെ നഖം ഇങ്ങനെ പൊക്കി പിടിച്ചു, ചേട്ടാ എൻ്റെ നഖം പറഞ്ഞു. അപ്പം ഒട്ടിക്കുന്ന നെയിലുകളുണ്ടല്ലോ, നമ്മുടെ ആർട്ടിഫിഷ്യൽ നെയിൽസ്, അപ്പം അത് കൈ പിടിച്ചിട്ടാ ആ സാധനം പോയാലാണ് ഈ കുട്ടി മുഖമൊക്കെ വരുന്നത്. ഞാൻ പെട്ടെന്ന് പോയൊരു ഗമ്മൊക്കെ എടുത്ത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ അതിന് മുഖമൊക്കെ തെളിഞ്ഞ്. അപ്പം ആ നഖം പോയാൽ പോലും ചിന്തിക്കുന്ന ആളുകളാണ്. പിന്നെ ചേട്ടാ പണ്ടത്തെ പോലെ അല്ല, കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും. ഞാനിപ്പോ നഖത്തിന്റെ നെയിലിന്റെ ബാക്ക് ഡ്രോപ്പ് ആണെന്ന് പറഞ്ഞു, ആ കല്യാണത്തിന് തന്നെ അവരുടെ ഇടവകയിലെ അച്ഛനാ ഒരു കൃഷ്ണാ, അച്ഛനെ കാണാൻ ലുക്കില്ല പറഞ്ഞു മനസ്സിലായി. എന്നിട്ട് അവര് വേറെ അത്തരത്തിൽ വരെ ആളുകൾ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് ചില കാര്യങ്ങളേ ഉള്ളു, പക്ഷെ എങ്കിലും ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ഇവന്റ് എന്ന് പറയുന്ന എപ്പോഴും എപ്പോഴും ഒരു അച്ഛന്റെ അമ്മയുടെയും അവരുടെ മക്കളുടെ വിവാഹം ഈ ഒരു നിങ്ങളുടെ ഒരു ഒരു ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞുള്ളൂ, അതൊരു ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയൊരു സഹായം തന്നെ. അതെ തന്നെ, കാരണം നിങ്ങളിപ്പോ മൊത്തം വർക്ക് എടുക്കുന്നില്ല, എല്ലാം എടുക്കുന്നുണ്ട്, എല്ലാം സദ്യ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, ഫുൾ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശസ്തി കൂടുന്നത്. എന്താന്ന് ചോദിച്ചാല് ഞാൻ എപ്പോഴും നമ്മളെ ചേട്ടാ എന്റെ ടൈറ്റിലും സത്യം നിങ്ങളുടെ വിവാഹ വേദികളിൽ കാര്യസ്ഥനായി മയൂഹം ഇവന്റ്സ് ആ ഒരു പേരൊരു പത്രത്തിലൊരു ആഡ് വന്നൊക്കെ. അപ്പൊ കാര്യസ്ഥൻ എന്നൊരു കൺസെപ്റ്റ് പണ്ട് വീടുകളിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു, എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവും. അപ്പം ആ തെങ്ങിൻ പൂക്കലെടുക്കാനാണേലും ഇല വെട്ടാനാണേലും നെല്ല് കൊണ്ടുവരാനാണേലും മാല അറേഞ്ച് ചെയ്യാനാണേലും അപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു ആളുകൾ പണ്ട് വീടുകളിലുണ്ടായിരുന്നു. പണ്ടത്തെ സദ്യ നമ്മൾ നോക്കാം, നാട്ടിലെ ആളുകളെല്ലാം കൂടെ വന്ന് പച്ചക്കറി അരിയുമായിരുന്നു, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, വീട്ടിൽ പന്തലിടാൻ ആളുകളുണ്ടായിരുന്നു, തലേദിവസം വീടുകളിൽ വന്ന് അപ്പുറത്തെ വീട്ടിലെ ആളുകൾ സഹായിക്കുമായിരുന്നു. ഇന്ന് അങ്ങനൊന്നും അല്ല. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ആ ഒരു വീട് ചെറിയ ഒരു ലിമിറ്റഡ് ആയിട്ട് ഒതുങ്ങിപ്പോയി, തലേദിവസം വന്ന് കല്യാണത്തിന് പങ്കെടുക്കുക, തലേദിവസം വന്ന് കാണുക, അടുത്ത ദിവസം കല്യാണത്തിൽ പങ്കെടുക്കുക, തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെയാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ പ്രശസ്തി കൂടുന്നത്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവരിലേക്ക് എത്തിക്കുമ്പോൾ പിന്നെ മറ്റുള്ളവരെക്കാട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് എപ്പോഴും അതിനകത്ത് കൂടുതലുണ്ട്. ഞാൻ സ്റ്റാഫ് ഉണ്ടെങ്കിലും വേദി ഞാനേ നിൽക്കത്തുള്ളൂ, അല്ല അവൻ അനിയനായിരിക്കും, അങ്ങനെ രണ്ടുപേരും മാത്രമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത ഫംഗ്ഷൻ നടന്ന എല്ലാ വീടുകളിലും നമ്മളെ നന്നായിട്ട് അറിയാം. ഇപ്പൊ വിജീഷ് എല്ലാം എടുക്കുന്നുണ്ട്, കല്യാണം മാത്രമല്ല, നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്, 60-ാം പിറന്നാൾ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ബർത്ത്ഡേ ചെയ്തിട്ടുണ്ട്. നമ്മള് കേരളത്തിന് പുറത്തേക്കും പോയി, നിങ്ങള് പോണ്ടിച്ചേരി വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ തമിഴ്നാട് കമ്പത്തേനിയില് ഒരു കല്യാണം ചെയ്തായിരുന്നു, അത് രണ്ടു ദിവസത്തെ കല്യാണമായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഒരു എൻഗേജ്മെന്റ് ചെയ്തായിരുന്നു. ബാംഗ്ലൂർ എൻഗേജ്മെന്റ് ചെയ്തപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല, നമുക്ക് ഞാൻ ഇങ്ങനെ ചടങ്ങുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും പോകാറുണ്ട് ചിലയിടത്ത്. അപ്പോൾ നമ്മുടെ അവരുടെ കല്യാണം നമ്മളാണ് ചെയ്തത്. അപ്പോൾ എൻഗേജ്മെന്റിന് ചടങ്ങ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ബാംഗ്ലൂരും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചെയ്തതാണ് ഒരു വലിയ കല്യാണമായിരുന്നു, അവരുടെ റിസപ്ഷൻ കേരളത്തിൽ വെച്ചായിരുന്നു കല്യാണം, അവിടെ വെച്ചായിരുന്നു. അതിന് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, പഞ്ചവാദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ട്രഡീഷണൽ ഒരു കേരള സ്റ്റൈൽ വെഡ്ഡിങ് ആയിരുന്നു നമ്മൾ ചെയ്തത്. വിജീഷപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രേഖനോട് മിക്കവാറും പറയാറുണ്ട്, നമുക്ക് വിജീഷുമായിട്ട് ചേട്ടാ ഒന്ന് കാണണം ഒരു ദിവസം. കാരണം വിജീഷ് നമ്മൾ ഞാൻ ചെറുപ്പം തൊട്ടാൽ നമ്മൾ നിങ്ങളെ കണ്ടു വരുന്ന ആളാണ്. അപ്പം നിങ്ങളുടെ ആ പടിപടിയായിട്ടുള്ള നിങ്ങളുടെ വളർച്ച, അത് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കും നിങ്ങളുടെ ഡെഡിക്കേഷനും ആണ്, അത് ഞങ്ങൾ ഒത്തിരി സ്റ്റഡി ചെയ്തു. അതിപ്പോൾ നമ്മൾ മറ്റുള്ളവരതിനെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വർക്ക് ചെയ്താണ് നിങ്ങളൊരു പൊസിഷൻ. അല്ല ചേട്ടാ, അന്ന് ചോദിച്ചപ്പോഴും ഞാൻ എടുക്കുന്ന വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിനുള്ള ആയോധനൊന്നും അറിയത്തില്ല, കാരണം നമ്മൾ പറഞ്ഞല്ലോ മോനെ ഇത് ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു സെൻസ് നിങ്ങൾ വലിയ ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നുള്ള രീതിയൊന്നുമല്ല, നിങ്ങൾ ഒരു മാതൃകയാണ് ഇന്നത്തെ സമൂഹത്തിന്. നമ്മുടെയൊക്കെ നാട്ടിൽ കുറേ ഇപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ ഒരു ആലിൻ്റെ ചോട്ടിൽ കുറേ ചെറുപ്പക്കാർ കൂടി ചുമ്മാ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ രേഖനോട് ചോദിച്ചു,
ചേട്ടാ ഇതന്നെ ഇവർക്ക് പണിക്കൊന്നും പോയി കൂടെ, ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ അവൻ ഇവിടെ ജോലി ചെയ്യാൻ നമ്മുടെ നാട്ടിൽ അവസരങ്ങളുണ്ട്, ഒരു ഗൾഫിലും പോകണ്ട, പോണോ? ആ ഗൾഫിലും നമ്മുടെ വിരോധിയാണല്ലേ, വിരോധ പഠിക്കുന്നത്. വിചാരണോട് ചോദിച്ചാ അറിയാം, പാസ്പോർട്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ വീടിനായിട്ട് പാസ്പോർട്ട് എടുത്തു. അപ്പൊ വിനോദിയേട്ടൻ ഇപ്പം കാണുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും സത്യമായ കാര്യമാണ് കേട്ടോ. വിനോദിയേട്ടൻ ആ പറഞ്ഞ കാര്യം അന്ന് പോയിരുന്ന ഒന്നും ആകത്തില്ലായിരുന്നു. നാട്ടിൽ ഇങ്ങനെ സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നുണ്ട്, ഞാൻ വിനോദിനോട് പറയാനുണ്ട്, ഗൾഫ് എന്ന് പറയുന്ന ആ സംഭവത്തോട് പോകാൻ വേണ്ടി ഇമീഡിയറ്റ് പാസ്പോർട്ട് എടുക്കുന്നു. പക്ഷെ ശരിയാകുന്നില്ല, നമുക്ക് വിധി നമ്മുടെ തലവര ഇതായതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതൊരു വലിയ കാര്യമാണ് എടുത്തു. അപ്പൊ അങ്ങനൊരു കാര്യമുണ്ട്. അപ്പൊ ഗൾഫ് എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഓടി പിടിച്ചു പോയി പാസ്പോർട്ട് ഒക്കെ എടുത്ത് നടന്നില്ല. അല്ല, അപ്പം ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് പണി ഇതാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കുടുംബങ്ങളുടെ, മാതാപിതാക്കളുടെ, അവരുടെ മക്കളുടെ സ്നേഹവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരാൻ പറ്റും. ഇപ്പം മയൂഹ ഇവൻസിന് പല പല മറ്റ് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ബ്രാഞ്ചുകളുണ്ട്. ഇപ്പം നമുക്ക് എറണാകുളത്ത് വൈറ്റിലൊരു ഓഫീസുണ്ട്, പിന്നെ പത്തനംതിട്ട നമ്മുടെ തിരുവല്ലയത്ത് അവിടെ ഒരു ഓഫീസുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് നമ്മൾ ഫെബ്രുവരിയോട് കൂടി വരണം സ്റ്റാർട്ടിംഗ് ആവുന്നതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നു. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ നാടിൻ്റെ കുടുംബങ്ങളിലെ ഒരു കാര്യസ്ഥനായി തന്നെ നിങ്ങൾ വളരെ നാളുകൾ നിങ്ങളുടെ സേവനം ഉണ്ടായിട്ടെ, നിങ്ങൾ വളർന്ന് നിങ്ങളെല്ലാവർക്കും ഒരു മാതൃകയായി തീരട്ടെ, അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു രേച്ചേട്ടനാണ് ഞങ്ങൾ ലൊക്കേഷൻ നോക്കി വന്നത്, അതാണ് ചേട്ടാ. അതിനകത്തൊരു കാര്യമുണ്ട്, നമുക്ക് മറക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്. ഒന്ന് രവിസാർ, വി രവികുമാർ എന്ന് പറയുന്ന എന്റെ അധ്യാപകൻ. ആ സാറിനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്, അമ്മായിയുടെ ഒരു റിലേറ്റഡ് ആണ്. സാറും പിന്നെ സച്ചിൻ ചേട്ടൻ, ഈ രണ്ടു പേരാണ് നമ്മുടെ ലൈഫിനെ മൊത്തം ചേഞ്ച് ചെയ്ത ആളുകൾ. നമ്മൾ വന്ന വഴി മറക്കരുത്. രവിസാർ എന്ന് പറയുന്ന ഒരാള്, ഞാൻ പറയാം, നമ്മളൊരു കല്യാണം വളരെ ലളിതമായ കല്യാണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഒരു 3000 പേരുടെ മൂത്ത മകളുടെ കല്യാണം, 3000 പേരുടെ കല്യാണം നടത്താൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്നു. രണ്ടാമത്തെ മകളുടെ കല്യാണം ഏൽപ്പിക്കുന്നു, മൂത്ത മകളുടെ മരുമകൾ. അങ്ങനെ സാറിന്റെ കണക്ഷൻ ഉള്ളിടത്തോട്ട് നമ്മളെ ഇങ്ങനെ കണക്ട് ചെയ്ത്. അതുപോലെ തന്നെ സച്ചിൻ ചേട്ടൻ, ഞാൻ സച്ചേന്റെ കൂടെ വിളമ്പിയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ അന്നം തരുന്ന നമ്മുടെ സച്ചേണ്ടായിരിക്കും. അപ്പൊ സച്ചേന്റെ കൂടെ സദ്യക്ക് പോയി കേട്ടെങ്കിൽ വിളമ്പിയാണ് നമ്മൾ. നിങ്ങൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങള് പൂ കോർക്കാൻ തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് അല്ലേ? ആ അതാണ്. അപ്പം അവിടെ തൊട്ട് നമ്മുടെ കൂടെ നിന്ന് ഒരുപാടുണ്ട്. നമ്മൾക്ക് സൗണ്ടിന് ഓപ്പറേറ്റർ, നമ്മുടെ ഉണ്ണിച്ചേണ്ട മറക്കാൻ പറ്റത്തില്ല, എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്ന കുഞ്ഞുമഞ്ഞെണ്ണ മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് കുറച്ചാണെങ്കിലും നമുക്ക് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, നമ്മളെ സഹായിച്ച ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു സഹായം കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങോട്ട് നിൽക്കുന്നത്. ഇപ്പം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഒരു നാളെ നമുക്ക് ഒരാളെ ഒരാൾക്കും കൂടെ ജോലി കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നു. ഇപ്പം 10-16 പേര് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ കുടുംബത്തിന് നമുക്കൊരു ഭാഗമുണ്ട്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ വലിയ ആഗ്രഹം ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ പരിപാടി, ഇപ്പോൾ സ്റ്റേജ് മാത്രമായിട്ട് ചെയ്തു കൊടുത്ത് 3-4 കല്യാണം ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് സ്വർണവും അവർക്ക് അവരുടെ ഡ്രസ്സും അവർക്കുള്ള സദ്യയും ഒരു കല്യാണം മുഴുവൻ ചെയ്തു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം മനസ്സ് തന്നെയാണ് നിങ്ങളെ വലിയവനാക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഒരുപാട് പേര് സാറിനുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടി പറയുന്നത്. അതൊരു വലിയ കാര്യം കേട്ടാ, നമ്മൾ ഒരുപാട് ബോർഡുകൾ ഉണ്ടാക്കി വെക്കുന്നതിലല്ല, നമ്മൾ നല്ല ഒരാള് കണ്ടതാണ്. അതായത് നമ്മുടെ ബിസിനസിന്റെ വളർച്ച എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പൊ അത് ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്, പറയാതെയും പറയാതെ, നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് പറയാതെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വലിയൊരു കാര്യമാണ്. അപ്പൊ മീഷേ ഒരുപാട് സന്തോഷം.